കഴിഞ്ഞ ദിവസം കൊച്ചി ലുലു മാളിനെ ജനസമുദ്രമാക്കി മാറ്റിയ ട്രെയിലർ ലോഞ്ചാണ് പൊറിഞ്ചു മറിയം ജോസ് എന്ന ജോഷി ചിത്രത്തിന്റേതായി നടന്നത്. മലയാളത്തിന്റെ അഭിമാന താരം മോഹൻലാലാണ് ലുലു മാളിലെത്തി ട്രെയിലർ ലോഞ്ച് നിർവഹിച്ചത്. എന്നാൽ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് മോഹൻലാൽ ഈ ചടങ്ങിനായി ചെലവഴിച്ചത്. അവതാരകനും സംവിധായകൻ ജോഷിയുമൊക്കെ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും മോഹൻലാൽ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ നേർന്ന് പെട്ടെന്ന് തന്നെ തിരികെ പോയി. ഇതേപ്പറ്റി നിരവധി അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന വെളിപ്പെടുത്തലുമായി സംവിധായകൻ ജോഷി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. 40 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ സൂപ്പർ താരങ്ങളില്ലാതെ എത്തുന്ന ജോഷി ചിത്രം എന്ന ഖ്യാതിയാണ് പൊറിഞ്ചു മറിയം ജോസിനുള്ളത്. ഈ ചിത്രത്തെപ്പറ്റി ആദ്യം മുതൽ താൻ മോഹൻലാലുമായി കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെ താല്പര്യത്തോടെയാണ് ഈ സിനിമയെപ്പറ്റി അന്വേഷിച്ചത്. പൊറിഞ്ചു മറിയം ജോസിന്റെ ട്രെയിലർ ലോഞ്ച് ചെറിയ രീതിയിൽ സംഘടിപ്പിക്കാനാണ് ആദ്യം തീരുമാനിച്ചത്. മോഹൻലാൽ കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു നോക്കി. അതിനെന്താ ഞാൻ വരാമല്ലോ എന്നായിരുന്നു മറുപടി. 5 മിനിറ്റത്തെ കാര്യമല്ലേയുള്ളൂ എന്നും ചോദിച്ചിരുന്നു. മറ്റ് തിരക്കുകൾക്കിടയിൽ അല്പം സമയമുണ്ടാക്കിയാണ് ലാൽ എത്തിയത്. ഞാൻ പെട്ടെന്ന് പോകും എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. മോഹൻലാൽ വന്നു, ചടങ്ങ് നിർവഹിച്ചു, പോയി. അതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല. ഒരു താരജാഠയും ഇല്ലാത്തത് കൊണ്ടാണ് ലാൽ ഇതിന് വരാൻ തയ്യാറായതും. മാത്രമല്ല മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് വഴി ചിത്രത്തിന്റെ റിലീസ് സമയത്ത് പ്രമോഷനും ചെയ്തു തരാം എന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും ജോഷി തുറന്നു പറയുന്നു. ജോഷി വിളിച്ചിട്ടും നിൽക്കാതെ മോഹൻലാൽ പെട്ടെന്നിറങ്ങിപ്പോയി എന്ന ആരോപണങ്ങൾക്കുള്ള വ്യക്തമായ മറുപടിയാണ് ജോഷിയുടെ ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. ജോജു ജോർജ്, ചെമ്പൻ വിനോദ്, നൈല ഉഷ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജോഷി സംവിധാനം ചെയ്ത ആക്ഷൻ കോമഡി ചലച്ചിത്രമാണ് പൊറിഞ്ചു മറിയം ജോസ്. കാട്ടാളൻ പൊറിഞ്ചുവായി ജോജു ജോർജും പുത്തൻപള്ളി ജോസായി ചെമ്പൻ വിനോദും ആലപ്പാട്ട് മറിയമായി നൈല ഉഷയും എത്തുന്നു. ലൂസിഫറിന് ശേഷം നൈല ഉഷ വ്യത്യസ്തമായൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് ഇത്. 15 ഓഗസ്റ്റിനാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.